ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷന്റെ ആഹ്വാന പ്രകാരം പലരുതി സന്മാർഗോദയ വായനശാലയിൽ പാലസ്തീൻ ഐക്യദാർഢ്യവും യുദ്ധം അവസാനിപ്പിക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തക എം കെ നിഷു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാലസ്തീനിൽ ജനിച്ചു വളർന്ന് സഹസ്രാബ്ദങ്ങളായിട്ട് നിൽക്കുന്ന ആ ജനതയ്ക്ക് പലതും നഷ്ടപ്പെടേണ്ടി വന്നു. അവരുടെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ വിരുന്നുകാർ വീട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വീട്ടുകാരായി മാറി നമ്മുടെ വീട്ടിലേക്ക് കുറച്ചാളുകൾ വിരുന്നു വരികയും അവര് അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തിട്ട് വീട്ടുകാരെ പുറത്താക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്കാണ് ഇന്നിപ്പോ പാലസ്തീൻ ജനത മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്ന തരത്തിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ആ ജനതയ്ക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോയില്ലെങ്കിലും ഏതൊരു സാധാരണ മനുഷ്യനും അറിയാവുന്നത് പോലെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് ലോകത്ത് സമാധാനമാണ് വേണ്ടത്. അപ്പൊ യുദ്ധം എത്രനാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? യുദ്ധത്തിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ്. നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. യുദ്ധം ആരംഭിച്ച ഇതുവരെ 21 ദിവസമായി. ഇതുവരെ ഏകദേശം 10,000 സിവിലിയൻസും 3,000 കുട്ടികളും മരണമടഞ്ഞു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നടന്ന ചർച്ചകൾ ഒന്നും കൂടുതൽ ഫലപ്രദമായിട്ടില്ല. നമ്മളുടെ നേരത്തെ എല്ലാം പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ പ്രാവശ്യം US ജർമ്മനിയും ഇന്ത്യയിലെല്ലാം പിന്തുണയ്ക്കുന്ന ഇസ്രയേലിനെയാണ്. പാലസ്തീനിൻ്റെ അവരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ആശുപത്രികളെല്ലാം നിറഞ്ഞു, കുട്ടികൾക്ക് കിടക്കൽ സ്ഥലമില്ല, മെഡിസിൻ ഇല്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മതിൽക്കെട്ടിനപ്പുറത്തേക്ക് കൂടി ഈ പിതൃഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും അത് ദശാബ്ദങ്ങളോളം തുടരുകയും ചെയ്തതിന്റെ അനുഭവമാണ് പാലസ്തീൻ ജനത. പാലസ്തീൻ ജനത എന്ന് പറയുമ്പോൾ അതിനെ അരികുവൽക്കരിക്കാനൊക്കെയുള്ള വലിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. മുസ്ലിം എന്നാണ് ചില ആളുകൾ അതിനെ പറയും. അവർ അറബ് വംശജരാണ്. വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ 20% വരുന്ന ക്രൈസ്തവർ അവിടെയുണ്ട്. ഇവിടെ നടത്തപ്പെടുന്ന ആക്രമണത്തിൽ വിധേയമാകുന്ന ആശുപത്രികളിൽ പലതും ക്രൈസ്തവർ നടക്കുകയാണ്. ക്രൈസ്തവരുടെ പുണ്യഭൂമിയാണ് അവിടെ. നിരവധി പള്ളികൾ മാത്രമേ ഇട്ടുപെട്ടു. പക്ഷേ ഇവിടെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ സമകാലീനമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതൊരു മുസ്ലിം വിരുദ്ധമായി ആ മുസ്ലിം വിരുദ്ധതയുടെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ഏറ്റവും ദുഃഖകരമായ ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം വലിയ ആയുധശക്തിയുള്ള ആയുധങ്ങൾ സംഭരിച്ചിട്ടുള്ള രാഷ്ട്രം നിരന്തരമായി ദശാബ്ദങ്ങളോളം നടത്തിയ ആക്രമണങ്ങളെല്ലാം വെള്ളപൂശപ്പെടുകയും ഇസ്രായേലിൽ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ഈ വർത്തമാനകാലത്ത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കും. വിവിധ മേഖലകളിൽ റാങ്ക് ജേതാക്കളും കഴിവ് തെളിയിച്ചവരുമായ ജോഷ്ന ആന്റണി അരൂജ, PV റെക്സി, അൻരാജ് ആർ എന്നിവർക്ക് കൊച്ചി നഗരസഭാ കൌൺസിലർ CR സുധീർ മൊമെന്റോകൾ നൽകി. ഐക്യദാർഢ്യ സമ്മേളനത്തിൽ PA പീറ്റർ, J സേവിയർ, അബ്ദുള്ള മട്ടാഞ്ചേരി, KP സെൽവൻ, ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റബലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.